السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد، سهرتك لي الله سبحانه وتعالى നമുക്ക് നൽകുന്ന ഞാമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ഞാമത്താണ് ആയുസ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു തആല കാലത്തെ സമയത്തെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ അനാവശ്യത്തിന് വേണ്ടി നാം ചെലവ് ചെയ്തുകൂടാ. ഓരോ സെക്കൻഡുകളെക്കുറിച്ചും ഓരോ നിമിഷങ്ങളെക്കുറിച്ചും ഓരോ വർഷങ്ങളെക്കുറിച്ചും എല്ലാം അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടാനുണ്ട് എന്ന ഉത്തമബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു തആലയുടെ തൃപ്തിയിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളായി നമുക്ക് മാറ്റാൻ സാധിക്കണം. ഒരിക്കൽ പോലും നമ്മുടെ സമയം കൊണ്ട് ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുന്ന, ആഖിറത്തിൽ കൈകടിക്കേണ്ടി വരുന്ന, പടച്ചറബിൻ്റെ കോടതിയിൽ പരാജയപ്പെടേണ്ടി വരുന്ന ഒരു പ്രവർത്തനങ്ങളും നാം ചെയ്തു പോകരുത്. വളരെ ചുരുങ്ങിയ ആയുസ്സാണ് വാസ്തവത്തിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈന, എൻ്റെ സമുദായത്തിലെ ഉമ്മത്തുകൾക്ക് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് മിക്ക ആളുകൾക്കും ആയുസ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു സമുദായങ്ങളിലേക്ക് ചേർത്തു നോക്കുമ്പോൾ ഈ സമുദായത്തിൻ്റെ ആയുസ് വളരെ കുറവാണ്. പക്ഷേ കുറഞ്ഞ ആയുസ്സുണ്ടെങ്കിലും ചുരുങ്ങിയ ആയുസ്സാണെങ്കിൽ പോലും മറ്റു സമുദായങ്ങൾക്കൊന്നുമില്ലാത്ത, അവർക്കൊന്നും നേടിയെടുക്കാൻ പറ്റാത്ത, ചുരുങ്ങിയ സമയങ്ങളെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ധാരാളം ഓഫറുകൾ ഈ സമുദായത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്തായ രാത്രി. 1000 മാസങ്ങളെക്കാളും മഹത്വമുള്ള, 1000 മാസങ്ങളെക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്തതിൻ്റെ ഫലം കിട്ടുന്ന വളരെ മഹത്വമുള്ള രാത്രി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രാത്രിയെ വരവേൽക്കാനും അത്തരം രാത്രികൾ സജീവമാക്കാനും അതിലൂടെ ആഖിറത്തിൽ നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിൽ നമുക്ക് നന്മക്ക് കനം കൂട്ടാനും അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും തന്നെ നാം ചെയ്യേണ്ട ഇബാദത്തുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, ഖുർആനോത്തുകൾ, ദിക്റുകൾ, സലാത്തുകൾ, മറ്റു നല്ല കാര്യങ്ങൾ, അതൊന്നും തന്നെ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, റമദാൻ അവസാനത്തെ 10-ൽ ചെയ്യാം എന്ന ഒരു ചിന്തയിലേക്ക് ഒരിക്കലും പോയിക്കൂടാ. നമ്മുടെ സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ്, ഇന്നാണ്. നാളെ എന്നുള്ളത് നമുക്കുറപ്പില്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് അല്ലാഹു തആല തന്ന സമയം, അത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ, അവൻ തൃപ്തിപ്പെടുന്ന വിഷയത്തിൽ ഉപയോഗപ്പെടുത്തലാണ് ബുദ്ധി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ മാസം തുടങ്ങി. റമദാനിൻ്റെ റഹ്മത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു. മഗ്ഫിറത്തിൻ്റെ 10-ന്റെ തുടക്കമൊക്കെ കഴിഞ്ഞ് വളരെ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റമദാൻ വന്നതിന് ശേഷം ഞാൻ എത്ര തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ എത്ര ജുസ് ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞാൻ എത്ര ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, എത്ര സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്, സുന്നത്ത് നിസ്കാരം ഞാൻ എത്ര വർദ്ധിപ്പിച്ചിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ എന്തൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, റമദാൻ 1 മുതൽക്കിതുവരെ ഒരൊറ്റ തറാവീഹ് പോലും നിസ്കരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എത്ര വലിയ ഗൗരവമായിരിക്കും എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ജുസ് പോലും ഖുർആനോദ എന്ന് വരെ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ആഖിറത്തിൻ്റെ കാര്യം നാം ആലോചിച്ചിട്ടുണ്ടോ? പരിശുദ്ധ റമദാൻ മാസം വന്ന് അതിനെ വേണ്ടതുപോലെ പരിഗണിക്കാതെ, അതിലെ ഇബാദത്തുകൾ ചെയ്യാതെ സാധാരണ മറ്റു മാസങ്ങളിലും ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ ജീവിതം തള്ളി നീക്കുന്നത് പോലെ തന്നെ അല്ലാഹു തആല നമുക്ക് കനിഞ്ഞേകിയ, നമുക്ക് നിഅമത്തായി, നമ്മുടെ പാപം പൊറുക്കാനും നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കാനും അല്ലാഹു തആല നമ്മോട് കാരുണ്യമുള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ ആണെന്ന നിലക്ക് നമ്മെ അല്ലാഹു തആല പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായ
ഒരു മാസം നമുക്ക് ഇറക്കിത്തന്ന്, നമുക്ക് നിശ്ചയിച്ചു തന്ന്, അതിനെ വേണ്ടതുപോലെ പരിഗണിക്കാതെ മറ്റുള്ള മാസങ്ങളിൽ നാം നടന്നു നീങ്ങുന്ന അതേ രൂപത്തിൽ തന്നെ ഈ മാസത്തിലും മുന്നോട്ടു പോയാൽ നമ്മുടെ ആഖിറത്തിൻ്റെ കാര്യം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇബാദത്തിന് വേണ്ടി സമയം ചെലവഴിക്കേണ്ട നാം അനാവശ്യ വിഷയങ്ങൾക്ക് നമ്മുടെ സമയം ചെലവഴിച്ച് ആഖിറത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങളൊക്കെ അതാത് സമയത്ത് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകണം. ഒരിക്കലും തന്നെ ഒരു അമലും നഷ്ടപ്പെടുത്തുന്ന സ്വഭാവത്തിലേക്ക് നാം പോയിക്കൂടാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാഅ. നീ വൈകുന്നേരമായാൽ സുബ്ഹി വരെ ഞാൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കരുത്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, നാളെ നന്നാകാം, മറ്റന്നാൾ നന്നാകാം, പിന്നെ നന്നാകാം എന്ന് ചിന്തിച്ച പലരും ഇപ്പോൾ ഖബറിലാണ്. അവർക്ക് നന്നാകാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ റമദാനിൽ നോമ്പെടുത്ത് ഇബാദത്ത് ചെയ്ത് തറാവീഹ് നിസ്കരിച്ച പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഇനി അടുത്ത വർഷത്തെ റമദാനിൽ നാം ജീവിച്ചിരിപ്പുണ്ടാകുമോ ഇല്ലേ ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയങ്ങൾ അനാവശ്യത്തിന് വേണ്ടി ചെലവ് ചെയ്യരുത്. ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, വൈകുന്നേരമായാൽ സുബഹിയാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട, സുബഹിക്ക് നീ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. എത്ര ആളുകൾ കിടന്നുറങ്ങി സുബഹിക്ക് വന്ന് ഭാര്യ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മ വിളിക്കുമ്പോൾ, മക്കൾ വിളിക്കുമ്പോൾ എഴുന്നേൽക്കാതെ അവിടെ തന്നെ മരിച്ചു കിടക്കുന്ന എത്ര ആളുകളെ നാം കേട്ടിട്ടുണ്ട്. രാത്രി കിടന്നുറങ്ങിയതാണ് സുബഹിയാകുമ്പോൾ മരണപ്പെട്ടുപോയി. വൈദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാഅ, രാവിലെയായാൽ, പ്രഭാതമായാൽ, സുബഹിയായാൽ, വൈകുന്നേരം വരെ നീ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് നീ പ്രതീക്ഷിക്കരുത്. എത്ര ആളുകളാണ് രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് യാത്ര പോവുകയും മറ്റൊക്കെ ചെയ്ത് വൈകുന്നേരമാകുമ്പോൾ ഖബറിൽ എത്തിപ്പോയ ആളുകളെ നമുക്ക് എത്ര കാണാൻ സാധിക്കും. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, നിന്റെ രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ മുതലാക്കുക. ആരോഗ്യ സമയത്ത് ഇബാദത്തുകൾ ചെയ്യുക. പലപ്പോഴും നാം ഇന്ന് കണ്ടുവരുന്നത് പ്രായമുള്ളവരൊക്കെ നന്നായി തറാവീഹ് നിസ്കരിക്കുന്നു. വീട്ടിൽ വെച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ തറാവീഹും അതുപോലെ തന്നെ ജമാഅത്തുമൊക്കെ നിസ്കരിക്കുന്നു. അവർ അവരുടെ പ്രായാധിക്യവും ഒന്നും വിലവെക്കാതെ നോമ്പ് കൃത്യമായി എടുക്കുന്നു. അതുപോലെ ഖുർആൻ അറിയുന്നവർ ധാരാളം ഓതുന്നു. അറിയാത്തവർ മറ്റു ദിക്റുകളും സലാത്തുകളുമൊക്കെ ചൊല്ലി റമദാനിന്റെ രാത്രിയെയും പകലിനെയും ധന്യമാക്കുന്നു. പക്ഷേ നല്ല ആരോഗ്യമുള്ള ഒഴിവ് സമയങ്ങളുള്ള ഒരു തടസ്സങ്ങളുമില്ലാത്ത ചെറുപ്പക്കാർ പലപ്പോഴും അനാവശ്യങ്ങളിൽ ഏർപ്പെടുന്നു. മൊബൈൽ ഫോണുകളിലും അതുപോലെ തന്നെ മറ്റു ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം കൊല്ലുകയാണ്. പ്രത്യേകിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്, അള്ളാഹുവിലേക്ക് നാം എല്ലാവരും മടങ്ങാനുണ്ട്, അവൻ്റെ കോടതിയിൽ പോയി നിൽക്കാനുണ്ട്, അവിടെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമ്മോട് ചോദ്യമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, നിന്റെ ആരോഗ്യ സമയത്തെ രോഗമുള്ള സമയത്തിന് വേണ്ടി നീ പിടിച്ചെടുത്ത് ആ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്ത് ചെയ്യുക. ആരോഗ്യമുള്ള സമയത്ത് കൃത്യമായി ജമാഅത്തിന് പങ്കെടുത്ത ആളുകൾ, ആരോഗ്യ സമയത്ത് കൃത്യമായ ഇബാദത്തുകൾ നിർവഹിച്ച ആളുകൾ, നോമ്പെടുത്ത ആളുകൾ, ഖുർആൻ ധാരാളം ഓതിയ ആളുകൾ, അത്തരം ആളുകൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ട് നേരത്തെ ചെയ്തിരുന്ന അമലുകൾ ചെയ്യാൻ സാധിക്കാതെ വന്നാലും അള്ളാഹു തആല നേരത്തെ അവർ ചെയ്ത കാരണത്താൽ അവർക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് ഉള്ള സമയത്ത് ചെയ്ത അമലുകളുടെ അതേ പ്രതിഫലം അള്ളാഹു തആല അവർക്ക് നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമിൻ ഹയാത്തിക ലി മൗതിക, നിന്റെ ജീവിതത്തെ നീ നിന്റെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി സമ്പാദിച്ചെടുത്തോ. മരണശേഷമുള്ള നീണ്ട ജീവിതം, മടക്കമില്ലാത്ത യാത്ര, ആ യാത്രയിൽ നിനക്ക് ചെലവ് ചെയ്യാനുള്ളത് ഇവിടെ നീ സമ്പാദിച്ച വിഷയങ്ങളാണ്, ഇവിടെ നീ ചെയ്ത അമലുകളാണ്, അല്ലാതെ ഒന്നും തന്നെ നിനക്ക് ആഖിറത്തിൽ ഉപകാരത്തിന് കിട്ടുന്ന വിഷയങ്ങൾ ഇല്ല. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവ് ചെയ്യുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം ഓർക്കേണ്ടതുണ്ട്. ലാ തസൂലു ഖദമ ബനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ, അഞ്ച് കാര്യങ്ങൾക്ക് മറുപടി പറയാതെ, അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ
വെച്ച കാല് ഒന്ന് എടുത്തു മാറ്റാൻ, ഒന്ന് സ്റ്റെപ്പ് മാറ്റിവെക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണിത്? അള്ളാഹുവിൻ്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ. ഇന്ന് 14,96,74,000 മേലെ സൂര്യൻ, കിലോമീറ്റർ മേലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യൻ്റെ ചൂടുകൊണ്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ചൂടുകൊണ്ട് സഹിക്കുന്നില്ല. എന്നാൽ കേവലം ഒരു മയിലോ ഒരു ചാണോ മേലെ ഉദിക്കുന്ന സൂര്യൻ്റെ ചൂട് സഹിക്കേണ്ട ദിവസമാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ. ആ ദിവസം യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, അന്ന് എല്ലാവരും അവരവരുടെ വാപ്പമാരിൽ നിന്ന് മക്കൾ ഓടിപ്പോകുന്ന ദിവസം, മക്കളിൽ നിന്ന് വാപ്പമാർ ഓടിപ്പോകുന്ന ദിവസം, ഉമ്മയും വാപ്പയും മക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിപ്പോകുന്ന ദിവസം, അതേ കൂട്ടുകാർ കുടുംബങ്ങൾ പരസ്പരം ബന്ധമില്ലാതെ അവിടെ ഒന്നും പരിചയമില്ലാത്ത രൂപത്തിൽ അവനവൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്ന ദിവസം. ലികുല്ലി മ്രിഇം മിൻഹും യൗമ ഇദിൻ ശഅ്നു യുഗ്നീഹ്. എല്ലാവർക്കും അവരവരുടെ പ്രയാസങ്ങളുള്ള ദിവസം, മറ്റുള്ളവൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കോടതി. യൗമലാ യംഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളെ കൊണ്ടോ മുതലുകൊണ്ടോ ഉപകാരമില്ലാത്ത, നല്ല മനസ്സോടെ ക്ലിയറായ മനസ്സോടെ അള്ളാഹുവിനെ സമീപിച്ചവർക്കല്ലാതെ മക്കളെ കൊണ്ട് ഉപകാരമില്ലാത്ത, സ്വത്തുക്കളെ കൊണ്ട് ഉപകാരമില്ലാത്ത, നല്ല മനസ്സോടെ ഭൗതികമായ ലോകത്ത് നല്ല രൂപത്തിൽ മക്കളെ പോറ്റി വളർത്തി ദീനിയായ ചിട്ടയിൽ അവരെ വളർത്തിയവർക്ക് ആഖിറത്തിൽ ഉപകാരമുണ്ട്. അതുപോലെ അള്ളാഹു തആല നൽകിയ സമ്പത്ത് നല്ല രൂപത്തിൽ ചെലവാക്കിയവർക്ക് ആഖിറത്തിൽ ഉപകാരമുണ്ട്. അതൊന്നുമില്ലാതെ മനസ്സ് ക്ലിയർ ഇല്ലാതെ അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും അതുപോലെ തോന്നിവാസത്തിൻ്റെയും ചിന്ത വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് പകയും വൈരാഗ്യവും വിദ്വേഷവും വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ, അത്തരം ആളുകൾക്ക് ആഖിറത്തിൽ അവരുടെ സമ്പത്തുകൊണ്ടും മക്കളെ കൊണ്ടും ഉപകരിക്കുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കോടതി. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. 50,000 കൊല്ലം ദീർഘമുള്ള ഒരൊറ്റ ദിവസം. ഒരു ദിവസത്തിന് ഇപ്പോൾ നാം ജീവിക്കുന്ന ദിവസങ്ങളുടെ 50,000 കൊല്ലം ദീർഘമാണ് ആ കോടതി. അവിടെ നിൽക്കുന്ന സൂര്യൻ്റെ, യഥാ നമ്മുടെ തലയുടെ നേരെ മുകളിൽ ഒരു ചാണോ ഒരു മൈലോ മേലെ സൂര്യൻ വന്ന് നിന്നിരിക്കുന്നു. ആ ചൂട് സമയം, വിയർപ്പിൽ പലരും മുങ്ങിക്കുളിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ അതാ മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിയിരിക്കുന്നു, വേറെ ചിലർ കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങിയിരിക്കുന്നു, വേറെ ചിലർ തല ഫുള്ളായി ശരീരമൊട്ടാകെ വിയർപ്പിൽ മുങ്ങിയിരിക്കുന്നു. അങ്ങനെ പലരും വ്യത്യസ്ത രൂപത്തിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ആ ഭയാനകമായ ദിവസം, ആ വല്ലാത്ത ദിവസം, ആ അന്ത്യദിനത്തിൻ്റെ ഖിയാമത്ത് നാളിൻ്റെ ദിവസം, ആ ദിവസത്തിൽ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് ലാ തസൂലു ഖദമ ബനി ആദമ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങൾ ചോദിച്ച് ആ 5 കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാതെ കാലത്തോളം അത്രയും ചൂടും ഭയാനകവും പ്രയാസവുമുള്ള ആ നൃത്തത്തിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് മാറ്റി നിൽക്കാൻ അള്ളാഹു തആല അനുവദിക്കുകയില്ല. വെച്ച കാലൊന്ന് എടുത്ത് മാറ്റാൻ പോലും അള്ളാഹു തആല സമ്മതിക്കാത്ത ആ ഒരു കോടതിയിൽ 5 ചോദ്യങ്ങൾക്ക് നാം മറുപടി പറയേണ്ടതുണ്ട്. ആ 5 ചോദ്യങ്ങൾ എന്താണ് എന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ആ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവം ഉള്ളതാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ആകയാൽ അതിലെല്ലാം പറയുന്നത് നമ്മുടെ സമയത്തിൻ്റെ വിലയാണ്. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിക്കൂടാ, ആയുസ് നഷ്ടപ്പെടുത്തിക്കൂടാ, അനാവശ്യത്തിൽ ചെലവ് ചെയ്തുകൂടാ, കളിയും തമാശയുമായി നടന്നുകൂടാ, എപ്പോഴും ബാങ്ക് കൊടുക്കുന്ന സമയത്തത് പരിഗണിക്കാതെ ബാങ്കിൻ്റെ ശബ്ദം കേട്ട് പിന്നെയും സംസാരിച്ചിരുന്ന് ബാങ്കിനെ ബഹുമാനിക്കാത്തവരായി പോകരുത് നാം. ബാങ്ക് കേൾക്കുമ്പോൾ ആ ബാങ്ക് ശരിക്ക് കേട്ടതിൻ്റെ ഉത്തരം പറയുന്ന, ജവാബ് പറയുന്നവരാകണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവന് സാധിക്കുകയില്ലെന്ന് വരെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്.
ബാങ്കിന്റെ സമയം സംസാരിക്കുന്നവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്രയും ഗൗരവമുള്ള വിഷയമാണ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളത്. ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ അവസ്ഥ എന്തൊരു ഭയാനകമാണ്, എന്തൊരു ഖേദകരമാണ്. ഏതെങ്കിലും ഗ്രൗണ്ടുകളിലോ മറ്റോ രാവിലെ മുതൽ തന്നെ കളി തുടങ്ങി, ഒരു ബാങ്കും അവർക്ക് ഒരു മാറ്റത്തിന് കാരണമല്ല, ഒരു ബാങ്കും അവർക്ക് പ്രശ്നമല്ല, ഒരു ശബ്ദവും അവർക്ക് പ്രശ്നമല്ല, ഏത് ആളുകൾ അവരെ വന്ന് ഉപദേശിച്ചാലും അവർക്ക് പ്രശ്നമല്ല എന്ന നിലക്ക് ഈ ദുന്യാവിൻ്റെ സന്തോഷത്തിലും ആഡംബരത്തിലും ഈ ദുന്യാവിൻ്റെ സുഖത്തിൻ്റെയും എൻജോയിൻ്റെയും പിന്നാലെ പോയി ആഹ്റം നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാരെത്രയുണ്ട്. നമ്മളെല്ലാവരും ആലോചിക്കണം. എല്ലാവരും മരിക്കാനുണ്ട്, അള്ളാഹുവിങ്കൽ പോയി നിൽക്കാനുണ്ട്, ഓരോ വിഷയങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യാനുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. നിസ്കാരം കള ആക്കിക്കൊണ്ടുള്ള നമ്മുടെ കളികൾ, നമ്മുടെ തോന്നിവാസങ്ങൾ, അതെല്ലാം അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിസ്കാരത്തെ പരിഗണിക്കാതെ കളിയുടെയും തമാശയുടെയും പിന്നാലെ നമ്മൾ പോയി മൃഗങ്ങളെപ്പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിങ്കൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മളെ കളിക്കാൻ വേണ്ടി പഠിച്ചതല്ല, തെറി പറയാൻ വേണ്ടി പഠിച്ചതല്ല, തോന്നിവാസങ്ങൾക്ക് വേണ്ടി പഠിച്ചതല്ല, നമ്മളെ അനാവശ്യം ചർച്ച ചെയ്യാനും തിന്ന് കുടിച്ച് മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ പഠിച്ചതല്ല, മറിച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നമ്മെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് വലിയ സമ്മാനമാണ് അള്ളാഹു താല നൽകുന്നത്. എന്നാൽ അള്ളാഹു പഠിപ്പിച്ചത് പരിഗണിക്കാതെ പിന്നെയും പിന്നെയും തോന്നിവാസത്തോടെ ജീവിക്കുന്നവർക്ക് കടുത്ത നാശമാണ് അള്ളാഹു താല വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സമയം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവ് ചെയ്യുക. ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകൾക്കും നമ്മൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി, ഒരു തർത്തീബ് ഉണ്ടാക്കി, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി, നമ്മുടെ സുബ്ഹ് മുതൽക്ക് ഉറങ്ങുന്നതുവരെ ഓരോ വിഷയങ്ങളിലും നമുക്ക് തർത്തീബ് നാം ഉണ്ടാക്കി വെക്കുക. അങ്ങനെ അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. അങ്ങനെ പാലിച്ചാൽ നമുക്ക് രണ്ട് ലോകത്തും വിജയം അല്ലാഹു തആല നൽകും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.